ജിൻവൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അസലായിട്ടുള്ള ഒരു ജ്യൂസായിട്ടാണ് കേട്ടോ. കണ്ടാൽ നമുക്ക് തോന്നും മാംഗോ ജ്യൂസാണ്, എങ്കിലിത് മാംഗോ ജ്യൂസ് ഒന്നുമല്ല, ഇത് ബെയിൽ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. ഇതിന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് കൂവളം എന്നാണ്. ഈ ഫ്രൂട്ടുണ്ടല്ലോ, ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ. ഡയബറ്റിക്കിനും ക്യാൻസറിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. കേരളത്തിൽ ഇത് ചില സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. കണ്ടാൽ ഒരു മാങ്കയുടെയൊക്കെ ഒരു ലുക്കാണ്. പക്ഷേ ഇതിന് ഈ ഇതിൻ്റെ തോടിനുള്ള നല്ല കട്ടിയാണ്. ഇതിൽ ലുലുവിൻ്റെ ഫ്രൂട്ട് സെക്ഷനിലൊക്കെ ഒത്തിരി ഇരിക്കുന്ന കാണാം കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇത് മേടിച്ച് പിന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചപ്പോഴത്തേക്ക് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാവേ. നല്ല കട്ടിയാണ്, നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന പോലെ തന്നെ ആണ്. അപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിക്കുന്ന പോലെ തന്നെ ഇതങ്ങ് എടുത്തിട്ട് രണ്ട് കൊട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം ഇതിങ്ങനെ പൊട്ടി വന്നു. ഈ ബെയിൽ ഫ്രൂട്ട് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. നിറച്ച് ഫ്ലഷുമുണ്ട്, അതുപോലെ തന്നെ ഇത് നിറച്ച് നാരുമുണ്ട്, കുരുവുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു ചെറിയ പശ പോലെ ഒരു ഇതും കാണാം കേട്ടോ. ഇച്ചിരി ഒന്ന് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ, ചെറിയൊരു കയ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വെറുതെ കഴിക്കുമ്പോഴാട്ടോ ഈ ചെറിയൊരു കയ്പ് പോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ എടുത്തിട്ട് ഇത് ജ്യൂസാക്കി കഴിയുമ്പോൾ ഒരു കയ്പുമില്ല. ഇത് ഇത്രയും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ജ്യൂസായിരുന്നു എന്ന് ഓർത്തു പോകും. ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇതിൻ്റെ ഫ്ലഷൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാവേ. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഫ്ലഷ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഈ ഫ്ലഷിനകത്തോട്ട് ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഈ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫ്ലഷിൻ്റെ ടേസ്റ്റ് എടുത്ത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടാ, ചെറിയൊരു മാംഗോയുടെ ടേസ്റ്റൊക്കെയാണ്. ഞാൻ ഏകദേശം ഇവിടെ ഒരു 2 ഗ്ലാസ് ജ്യൂസിനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഇതിനകത്ത് കുരുവെല്ലാം സെപ്പറേറ്റ് ചെയ്യണം. അത് ശരിക്കും വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. പക്ഷേ നമ്മൾ സ്പൂൺ വെച്ച് എത്ര ചെയ്താലും ഇതതിൻ്റെ നാരും കുരു അങ്ങനെ അത്ര അങ്ങ് സെപ്പറേറ്റ് ആകത്തില്ല കേട്ടോ. നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണം, കൈകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞ് നന്നായിട്ട് അലക്കുകയും ചെയ്യും, കുരുവൊക്കെ നല്ല സെപ്പറേറ്റ് രീതിയിൽ കിട്ടുകയും ചെയ്യും. ഇത് വീഡിയോ എടുക്കുന്ന കാരണമാണ് ഞാൻ കൈകൊണ്ട് ചെയ്യുന്നത് കാണിക്കാത്തത്. കൈകൊണ്ട് ചെയ്തപ്പോഴത്തേക്ക് നാരും അതിൻ്റെ കുരു എല്ലാം സെപ്പറേറ്റ് ആവുകയും ചെയ്തട്ടോ. ഏകദേശം ഒരു 2 ഗ്ലാസ് തണുത്ത വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ജ്യൂസിന് അത്യാവശ്യം തന്നെ നല്ല കട്ടിയും ഉണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസിനെ ഉണ്ടല്ലോ വേറൊരു കപ്പിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാവേ. ഇതൊരിക്കലും മിക്സിയിൽ വെച്ച് അടിക്കരുത് കേട്ടോ, കൈകൊണ്ട് തന്നെ ഇതിൻ്റെ കുരുവും നാരും എല്ലാം സെപ്പറേറ്റ് ചെയ്യണം, എങ്കിലേ ഇതിന് ശരിക്കിനുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ ജ്യൂസ് നോക്കി അരിപ്പയൊക്കെ വെച്ച് അരിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുരുവും നാരും എല്ലാം തന്നെ സെപ്പറേറ്റായി. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ജ്യൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസിൻ്റെ മധുരം നോക്കിയിട്ട് കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ആ ഫ്ലഷ് റിമൂവ് ചെയ്ത സമയത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തായിരുന്നു, പക്ഷേ അതിലും നല്ലത് ആ സ്ഥാനത്ത് കുറച്ച് ഹണി ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഹണി ആകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തിന് ഒന്നും കൂടെ നല്ലതാണല്ലോ. അങ്ങനെ നമ്മുടെ ബൈൽ ഫ്രൂട്ട് കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചെറിയൊരു മാംഗോയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്, പിന്നെ ഒരു പ്രത്യേകം ടേസ്റ്റ് തന്നെയാണ്. ഇത് കുടിക്കാത്തവരൊക്കെ ഇത് ഇനി കാണുമ്പോൾ മേടിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ശ്രീലങ്കയിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ജ്യൂസാണ്. ഉഡാപ്പിളും ബെയിൽ ഫ്രൂട്ടൊക്കെ ലുലുവിലൊക്കെ ഒത്തിരി ഇരിക്കുന്ന കാണാം. പക്ഷേ ഇത് രണ്ട് ടൈപ്പാണ് കേട്ടോ, രണ്ടിൻ്റെ കളേഴ്സൊക്കെ തന്നെ ഡിഫറൻ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ബെയിൽ ഫ്രൂട്ട് കൊണ്ടുള്ള ജ്യൂസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നു. അവിടെ വരെ ഗുഡ് ബൈ, താങ്ക് യു.